കണ്ടതിൽ വെച്ച് ഏറ്റവും മികവുറ്റ നേതാവായ യേശുവിന്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്യുന്നവരായി വളർത്തുന്നതിനായി ക്രിസ്തുദാസി സമൂഹം രൂപപ്പെടുത്തിയ ഐക്കൺ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. 2021-22 വർഷത്തെ ഇരുളം യൂണിറ്റിലെ തേർഡ് ബാച്ചായി കുട്ടികൾ കടന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം മാതാപിതാക്കളെയും ഐക്കൺ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രയർ നിത്യമാം പ്രകാശമേ നയിക്കുകന്നെ നീ ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാര പൂർണമായ രാത്രിയാണുപോൽ നിൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഐക്കൺ കുടുംബത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കൾക്കും സ്വാഗതം ആശംസിക്കാൻ എത്തുന്നു ആൻസിൻ മധുരക്കാട്ടിൽ. സ്നേഹബഹുമാനപ്പെട്ട റീജിയണൽ സുപ്പീരിയർ സിസ്റ്റർ ലിൻസ, ജനറൽ കൗൺസിലർ സിസ്റ്റർ ടിജി, യൂണിറ്റ് മാനേജർ സിസ്റ്റർ എൽസി പോൾ, പ്രിയപ്പെട്ട ഐക്കൺ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, പ്രതിസന്ധികളും പരാജയങ്ങളും നിലനിൽക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിത പ്രയാസങ്ങളെ തരണം ചെയ്യാൻ ഐക്കൺ നമ്മെ സഹായിക്കുന്നു. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ തേർഡ് ബാച്ചിന് തുടക്കം കുറിക്കുമ്പോൾ നിർണ സ്നേഹത്തോടെ ഐക്കൺ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവരുടെ മാതാപിതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സിസ്റ്റർ ലിൻസയെയും സ്വാഗതം ചെയ്യുന്നു. ജനറൽ കൗൺസിലർ സിസ്റ്റർ ടിജിയെയും യൂണിറ്റ് മാനേജർ സിസ്റ്റർ എൽ സി പോളിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഐക്കൺ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി മാനന്തവാടി റീജിയണൽ സുപ്പീരിയറും ഐക്കൺ പ്രോഗ്രാമിൻ്റെ മാനേജറുമായ സിസ്റ്റർ ലിൻസയെ ക്ഷണിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കാലം വരുത്തി തീർത്ത പ്രതിസന്ധികൾക്ക് മുമ്പിൽ തോൽവി സമ്മതിക്കാതെ അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ നാം ഇന്ന് നടന്നു നീങ്ങുകയാണ്. അടച്ചുപൂട്ടിയ വീടും നാടും വിദ്യാലയങ്ങളും ദേവാലയങ്ങളും നമ്മുടെ ഉള്ളറകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളും സോഷ്യൽ മീഡിയകളുമൊക്കെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെയുടെ വാഗ്ദാനങ്ങളായ പുതുതലമുറയ്ക്ക് കാവലാകാനും കരുത്താകാനും വഴി നടത്താനും ശക്തമായൊരു നേതൃത്വം ഇന്ന് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ക്രിസ്തുദാസി സമൂഹം കുഞ്ഞുങ്ങളെ ഈശോയുടെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരെയും പ്രീതിയിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഐക്കൺ പരിശീലന പദ്ധതിയുടെ പ്രസക്തി ഏറി വരികയാണ്. ഇരുളം ഐക്കൺ യൂണിറ്റിൽ നിന്നും മൂന്നാം ബാച്ചിലേക്ക് കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും അഭിനന്ദിക്കുന്നു. ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ തന്നെയാകണം എന്ന മഹാത്മവചനം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ വെളിച്ചം വീശട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയുടെ ചായയും സാദൃശ്യവും സ്വന്തമാക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഇരുളം ഐക്കൺ യൂണിറ്റിൻ്റെ മൂന്നാം ബാച്ചിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. പുതിയ കുട്ടികൾക്ക് ആശംസകൾ അർപ്പിക്കാൻ ജനറൽ കൗൺസിലറായ സിസ്റ്റർ ടിജിയെ ക്ഷണിക്കുന്നു. പ്രിയ ഐക്കൺ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇരുളം ഐക്കൺ യൂണിറ്റിൻ്റെ തേർഡ് ബാച്ചിൻ്റെ ഉദ്ഘാടനം. ഒരേ തരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം തോന്നാറുണ്ട്. കാരണം അത് കാണാൻ വളരെ മനോഹരമാണ്. എന്നാൽ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി മനോഹാരിത നമുക്ക് തോന്നാറുണ്ട്. കാരണം കണ്ണിന് ഇഷ്ടമുള്ള ഒത്തിരിയേറെ നിറങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതുപോലെ ഇന്ന് ഐക്കൺ യൂണിറ്റ് പല വീടുകളിലുള്ള പല പാരമ്പര്യങ്ങളിലുള്ള ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുമ്പോൾ അതിൻ്റെ നിറം വളരെ മനോഹരമാണ്, അതിൻ്റെ സൗന്ദര്യം ഒത്തിരി വലുതാണ്. പ്രിയപ്പെട്ട ഐക്കൺ കുഞ്ഞുങ്ങളെ,
നിങ്ങളിന്ന് ഇരുളം യൂണിറ്റിലേക്ക് ഈശോയുടെ നാമത്തിൽ ഒന്നിച്ച് ചേരുമ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല, ഒരുപക്ഷെ എന്തായാലും ഒന്ന് ചേർന്ന് നോക്കാം എന്നുള്ളൊരു മനോഭാവത്തോടെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഈ ട്രെയിനിങ്ങിലേക്ക് വരിക. തീർച്ചയായിട്ടും ഈശോയുടെ സൈന്യത്തിലെ ഒരു നിര പോലെ നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് അണിചേരുകയാണ്. ജീവിതം എന്താണെന്ന് പഠിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈയൊരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ, ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകുമെന്ന ഒരു നല്ല പോസിറ്റീവ് മനസ്സോടുകൂടി നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ പങ്കുചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒത്തിരിയേറെ പേരുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ അമ്മമാർ, നിങ്ങളുടെ സ്നേഹമുള്ള നിങ്ങളുടെ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഈയൊരവസ്ഥയിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്താമെന്ന് അവർ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇന്നേ ദിവസം നിങ്ങളെല്ലാവരും ഐക്കൺ ട്രെയിനിങ്ങിലേക്ക് ഒന്നിച്ചു ചേരുമ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം മുഴുവനും ഈ ട്രെയിനിങ് നിങ്ങൾക്കൊരു പാഠമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു നല്ല ചവിട്ടുപടിയാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഒരു ഐക്കൺ കുട്ടി എന്ന നിലയിൽ നിങ്ങൾ അറിയപ്പെടുമ്പോൾ നിങ്ങളെ നോക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നത് ഈശോയെ ആയിരിക്കണം. ഈ പരിശീലന പദ്ധതി കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വരുന്ന കാര്യങ്ങളോടെയല്ല, മറിച്ച് പരിശുദ്ധ അമ്മയും വിശുദ്ധരുമൊക്കെ ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു പരിശീലന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശീലനത്തിന് ഐക്കൺ എന്ന പേര് വന്നത്. ഐക്കൺ എന്ന് പറയുമ്പോൾ പ്രതിരൂപം, ഈശോയുടെ പ്രതിരൂപമായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പരിശീലനങ്ങൾ മുഴുവനും സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി. കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മാനേജർ സിസ്റ്റർ എൽസി പോൾ. ഈശോയിൽ പ്രിയ ഐക്കൺ കുട്ടികളെ, മാതാപിതാക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന പൗലോസ്ലിഹായുടെ വാക്യങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവും മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനുമായ മാർ ജേക്കബ് തൂങ്കുടി മെത്രാപ്പോലിത്തായുടെ ഹൃദയ അഭിലാഷത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഐക്കൺ പ്രോഗ്രാം. ക്രിസ്തുവിൽ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക, മറ്റൊരു ക്രിസ്തുവായി കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക, ഐക്കൺ പ്രോഗ്രാമിലൂടെ പദ്ധതിയിട്ടിരിക്കുന്നത് ഇതാണ്. ധാർമ്മികതയും ആധ്യാത്മികതയും ഒരുമിപ്പിച്ച് ജനത്തിനും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും മുതൽക്കൂട്ടുകളായി രൂപപ്പെടുത്തുക കുഞ്ഞുങ്ങളെ. ക്രിസ്താസി സമൂഹത്തിൻ്റെ ഈ ഐക്കൺ പ്രോഗ്രാമിലേക്ക് മൂന്നാമത്തെ ബാച്ചായി നിങ്ങളെ ഏറെ സ്നേഹത്തോടും ഹൃദ്യതയോടും കൂടെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നൽകുകയും ചെയ്യുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആവശ്യമാണ്. നന്ദിയുടെ വാക്കുകളുമായി കടന്നെത്തുന്നു ഇസാ മണ്ഡപത്തിൽ. സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രോഗ്രാം മാനേജറായ സിസ്റ്റർ ലിൻസയ്ക്ക് ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം കുട്ടികളെ അനുഗ്രഹിച്ച് ആശംസ നേർന്ന നമ്മുടെ ജനറൽ കൗൺസിലറായ സിസ്റ്റർ ടിജിക്കും യൂണിറ്റ് മാനേജറായ സിസ്റ്റർ എൽ സി പോളിനും മറ്റ് സിസ്റ്റേഴ്സിനും പ്രിയ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു.